ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇപ്പോൾ ലോകം തന്നെ വലിയ ഒരു കോൺട്രോവേഴ്സിയുടെ പിന്നാലെയാണ്. വേറൊന്നുമില്ല, വേർ ഈസ് ജാക്ക്മാ? ജാക്ക്മാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ആലിബാബയുടെ കോഫൗണ്ടറാണ്. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. മൂപ്പരെ ചൈനയിൽ നിന്ന് കാണാതെ ആയിരിക്കുകയാണ്. യെസ്, ഒരു തിന്നേറിൽ വാനിഷ് ആയി പോകാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് മൂപ്പരെത്തിയിരിക്കുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് കാണാതാകുന്ന ആദ്യത്തെ ഒരു ബില്യണറാണോ ഇയാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം സാധാരണ ജനങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്, അതായത് നമ്മളെപ്പോലുള്ള ആളുകൾ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ചൈനയിൽ തന്നെ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആണ് ഈ ജാക്ക്മാ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ബിസിനസ് മാൻ മാത്രമല്ല, മൂപ്പരൊരു സെലിബ്രിറ്റി കൂടിയാണ്. ലോകത്തിലെ തന്നെ വലിയ വലിയ നേതാക്കളുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ വലിയ വലിയ സെലിബ്രിറ്റീസുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ജാക്ക്മാ. അതേപോലെ തന്നെ നമ്മൾ ചൈനയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റ് വരെ വളരെ വൃത്തിക്ക് സെൻസർ ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ അകത്തോട്ട് വരുന്ന ഡാറ്റാസും അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന ഡാറ്റാസും വളരെ വൃത്തിക്ക് തന്നെ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എത്ര നേരം മേരിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അവരുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. ജാക്ക്മാ എന്ന് പറയണെങ്കിൽ ആരാണ്? ആളൊരു മോഡലാണ്. അതായത് ചൈനക്കാർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള ഒരുപാട് യങ് ഓൺടർപ്രനേഴ്സിനും മൂപ്പരൊരു റോൾ മോഡലാണ്. അതായത് ആ ഒരു തരത്തിലാണ് മൂപ്പരുടെ ഒരു വളർച്ചാ കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ മൂപ്പരുടെ ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓൺടർപ്രനേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആലിബാബനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എത്രത്തോളം വലിയൊരു കമ്പനിയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ജാക്ക്മാടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മൂപ്പര് ഒന്നാം സ്ഥാനത്തായിരുന്നു, ഈയിടയ്ക്കാണ് രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടത്. ഇപ്പോൾ ചൈനയിലത്തെ ഏറ്റവും വലിയ ബില്യണയർ സോങ് ഷാങ് ഷാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഗറിനെയാണ് ഒറ്റയടിക്ക് കാണാതായിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലത്തെ കണക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 48.2 ബില്യൺ ഡോളർ ആണ് ജാക്ക്മാടെ ആസ്തി എന്ന് പറയുന്നത്. യെസ്, രണ്ടാം സ്ഥാനത്തുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ 2 മാസമായിട്ട് കാണാതായിരിക്കുന്നത്. അതായത് ഒരു ചെറിയ ഒരു വിവാദ പ്രസ്താവന നടത്തിയതിന്റെ പിന്നാലെയാണ് ഈ മൂപ്പരെ കാണാതായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ, അതായത് 2020 ഒക്ടോബർ 24 ഷാങ്ഹായിൽ ഒരു ബിസിനസ് കോൺഫറൻസിലായിരുന്നു. അതേപോലെ തന്നെ ആൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റിലൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ലാസ്റ്റത്തെ ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് ആ ഒരു 10-ാം തീയതി തന്നെയായിരുന്നു. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പുതിയ പോസ്റ്റുകളോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഷാങ്ഹായിലെ ബിസിനസ് കോൺഫറൻസിൽ മൂപ്പര് നടത്തിയ ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൈനയുടെ ബാങ്കിങ് സിസ്റ്റം ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. അതായത് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെ മൂപ്പര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ഒരു സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്, മാറണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതേപോലെ തന്നെ യങ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെ ചൈനീസ് ഗവൺമെന്റ് വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തരത്തിലും അദ്ദേഹം ഒരു പ്രസ്താവന ആ ഒരു സമയത്ത് പറയുകയുണ്ടായി. ആ ഒരു ഒറ്റ സ്പീച്ച് ഭൂം വാനിഷ്ഡ് ഇൻ തിൻ എയർ, മൂപ്പരെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെ ജാക്ക്മാടെ കമ്പനി ഉണ്ടല്ലോ ആലിബാബ, അതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. യെസ്, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ, അതായത് ചൈനയിലത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ആലിബാബക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരൊറ്റ സ്പീച്ചിൻ്റെ പിന്നാലെയായിരുന്നു ഈ ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്നത്. അതേപോലെ തന്നെ ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു സ്റ്റോക്ക് അല്ലാതെ ഷെയർ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം എന്താ പറയുക ശ്രദ്ധിക്കുന്ന ആൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വേറൊന്നുമില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു IPO എന്താ പറയുക വരേണ്ട ഒരു സമയമായിരുന്നു. ഏറെക്കുറെ ആൻഡ് ഗ്രൂപ്പിൻ്റെ 34 ബില്യണോളം വേർത്ത് വരുന്ന ഒരു IPO ആയിരുന്നു ഓണാവേണ്ടിയിരുന്നത്. അതായത് ആ ഒരു ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സമയത്ത് കോവിഡിൻ്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ വരെ മാർക്കറ്റിനെ വളരെ നല്ല രീതിയിൽ ഉണർത്തുന്നു. ഈ ഒരു സമയത്ത് ചൈനീസ് ഗവൺമെൻറ് നൈസായിട്ട് ഈ ഒരു സംഭവം പിടിച്ച് ക്യാൻസൽ ചെയ്യാനുണ്ടായിരുന്നത്. യെസ്, അത്രയും വലിയ ഒരു സംഭവം സിമ്പിളായിട്ട് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് IPO ഷാങ്ഹായ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കേണ്ട ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് ക്യാൻസൽ ചെയ്തത് ബാക്കിയുള്ള കമ്പനീസിനൂടെ ഒരു മുന്നറിയിപ്പല്ലേ എന്നുള്ളത് നമ്മൾ സാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധി വെച്ച് ചിന്തിക്കേണ്ടതല്ലേ? നിങ്ങൾ ആരും ആവും, ഒരു സെലിബ്രിറ്റി ആവും, ബിസിനസ്സുകാരനാവും, എന്തും ആവും ചൈനയിൽ, എന്നിരുന്നുണ്ടെങ്കിൽ സിങ് ജിൻപിങ്ങിനെയോ അതേപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്ക്മാടെ അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുൻപ് കാണാതായിട്ടുള്ള ആളുകളുടെ അവസ്ഥയിലോട്ട് എത്തുമുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ഒരു സംശയം കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു മൂപ്പര് എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കസ്റ്റഡിയിലാണെന്നുള്ളൊരു സംശയം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ നവംബർ 14-ാം തീയതി എന്ന് പറഞ്ഞുള്ള ഒരു സമയത്ത് മൂപ്പരുടെ തന്നെ ഒരു റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു സമയത്ത് അവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓടി നടന്ന് ഗ്ലോബൽ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യുന്ന ആൾ, ഒരുപാട് വേൾഡ് ലീഡേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ആൾ, ആ ആൾ തൻ്റെ സ്വന്തം ടാലൻറ്റ് ഷോയിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എങ്ങനെ മിസ് ചെയ്തു? അറ്റ്ലീസ്റ്റ് ഒരു ട്വീറ്റ്
ട്വീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാതെയോ എങ്ങനെയാണ് മൂപ്പര് ആ ഒരു സംഭവം മറന്നുപോയി? അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം എങ്ങനെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം മൂപ്പര് വിട്ടുപോയി? അപ്പോൾ ഷെഡ്യൂളിങ്ങിൻ്റെ ഇഷ്യൂ എന്നൊക്കെയാണ് അടുത്ത വൃത്തങ്ങൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നാലും ഇത്രത്തോളം കോയിൻസിഡൻസ് ഒക്കെ എങ്ങനെ നടക്കാനാണ്? ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സിങ്ജിൻപിങ്ങും പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ അത്ര വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാലും എന്തൊക്കെയാണെങ്കിലും ആരും ഗവൺമെൻറ്റിന് മുകളിലല്ല എന്നുള്ളൊരു കാര്യം തന്നെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത്, അതായത് ഇത് സാധാരണക്കാരെ ബാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചൈന, ജാക്ക്മാ, അലിബാബ ഇതൊക്കെ നമ്മളെ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാനാണെന്നുള്ളത്. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ചെറിയൊരു കാര്യം പറയാം. എബൻ എന്നായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ പേര്. നമ്മളുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുമെന്ന് നമ്മുടെ ഗവൺമെൻറ് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ചൈനീസ് ആപ്പുകൾ കാര്യങ്ങളൊക്കെ ബാൻ ചെയ്ത് തന്നെ കളഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് എടുത്ത് നോക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൈനീസ് ഗവൺമെൻറ് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചൈനയിലത്തെ ഒഫീഷ്യൽസ് തന്നെ ഒരുപാട് കമ്പനീസിനോട്, അതായത് ടെക് കമ്പനീസിനോട് ബാക്കിയുള്ള ആളുകളുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളൊരു തരത്തിൽ. അതിൽ പ്രമുഖരായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ അലിബാബ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ജാക്ക്മാടെ കമ്പനി. മൂപ്പരെ കാണാതായതിനു ശേഷം വേർ ഈസ് ജാക്ക്മാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് ഇന്റർനെറ്റിൽ ഉടനീളം ട്രെൻഡിങ് ആണ്. അപ്പോൾ പീപ്പിൾസ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ന്യൂസ് പേപ്പർ, അവരുടെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ ചെറിയ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജാക്ക്മാ ഈസ് നൗ എംബ്രേസിംഗ് സൂപ്പർവിഷൻ എന്നുള്ളൊരു തരത്തിലായിരുന്നു അത്. പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ന്യൂസ് തന്നെ ഡിലീറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബ്രേസിംഗ് സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പര് ജയിലിലാണ് നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മുപ്പരൊരു വീട്ടുതടങ്കല്ലോ, എന്തായാലും അവർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്നുള്ളത് ഏറെക്കുറെ ഒരു തീരുമാനം ആവുന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. പിന്നെ ചൈനയുടെ അവർ അവിടുത്തെ കമ്പനിയുടെ മേലുള്ള ഒരു ഇൻഫ്ലുവൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ടെക് കമ്പനീസിൻ്റെ എല്ലാന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ അവിടെ സർവൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എത്ര വലിയ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിലും വാനിഷ് ആയി പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ആളുകൾ ഇതിന് മുൻപും വാനിഷായി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒന്ന് രണ്ട് പേര് വാനിഷായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊന്ന് സംസാരിക്കാം. സിയാവോ ജിയാങ്ഹുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ എംപയർ, അതായത് കോടിക്കണക്കിന് രൂപയുടെ അത്ര ആസ്തിയുള്ളൊരു എംപയർ, ജൂലൈ 2020 ഈ ഗവൺമെൻറ് അത് എന്താ പറയുക അവർ ഏറ്റെടുക്കുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. വേറൊന്നുമല്ല, മൂപ്പരുടെ എംപയർ ഡിസ്മാൻഡിൽ ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലൊക്കെയാണ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. ആളുടെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ മൂപ്പരും ഇതേപോലെ തന്നെ അത്യാവശ്യം നോൺ ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു. ഫിൻടെക് സ്റ്റാർട്ടപ്പ്, ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു മൂപ്പര്. എന്നാലും മൂപ്പർ അതിൻ്റെ ശ്രമിച്ചത് മാത്രം മൂപ്പർക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. 2018 ശേഷം ഈ ഒരു സംഭവങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനമായതിനു ശേഷം മൂപ്പരെ കാണാതായി. പിന്നെ മൂപ്പര് എവിടെയാണെന്നോ എന്താണെന്നോ ഇതുവരെ യാതൊരു അഡ്രസ്സും ഇല്ല. ജാക്ക്മാക്കും ആ ഒരു ഗതി വരും എന്നുള്ളത് പല ആളുകളും സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജാക്ക്മാ പോലെ തന്നെ മൂപ്പരും ടാർഗറ്റ് ചെയ്തത് ബാങ്കിങ് സിസ്റ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാങ്കിങ് സിസ്റ്റം ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമാണോ കാണാതാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ കാര്യം പറയാം. റെൻസീ ക്വിയാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേറൊന്നുമല്ല, നമ്മുടെ COVID-19 ആ ഒരു ടൈമിൽ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ മൂപ്പര് ചൈനീസ് ഗവൺമെൻറ്റിനെയും, അതായത് നമ്മളെ സിങ്ങിമ്പിങ്ങിനെയും, അതേപോലെ തന്നെ എന്താ പറയുക പാർട്ടിയും കാര്യങ്ങളൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ ഒരു കുറ്റം പറഞ്ഞതിന് ശേഷം മൂപ്പരെ നൈസായിട്ട് കാണണ്ടായി. മൂപ്പരെ കാണാതായതിനു ശേഷം പിന്നെ ഈ അടുത്താണ് അറിഞ്ഞത് വേറൊന്നുമല്ല 18 ശിക്ഷിച്ചേക്കാണ്. അതായത് ഗവൺമെൻറ്റിനെതിരെ പ്രസ്താവന നടത്തിയതിന് മൂപ്പരിപ്പോൾ ജയിലിലാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ഒരു പ്രസ്താവന ചുമ്മാ പറഞ്ഞതിൻ്റെ, ചുമ്മാ അല്ല പറഞ്ഞതിൻ്റെ പേരിൽ മൂപ്പര് ജയിലിലാണ്. എന്ത് സുന്ദരമായിട്ടുള്ളൊരു രാജ്യം. ചൈനയുടെ കാര്യം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ ഏതൊക്കെ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു എക്സ്റ്റെൻഡ് വരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബില്യണയറിനല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഒരാളെ കാണാതായിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഈ അടുത്തെങ്ങും ഇതേപോലെ തന്നെ അടുപ്പിച്ചൊന്നും കാണാതായിട്ടില്ല. അല്ലേ, നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ജാക്ക്മയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മൂപ്പർ എങ്ങനെയാണ് ഡിസപ്പിയർ ആയത്? മൂപ്പരെ ഡിറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണോ? എന്താണ് മൂപ്പരെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു തോട്ട്സ് എന്നുള്ളത് നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മൂപ്പരെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടാവും, മൂപ്പരെങ്ങാനും കൊന്നളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം വരെ ഒരുപാട് ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിലാണ് കാര്യങ്ങൾ. എന്താലേ, അപ്പോൾ ഗൈസ് എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, വേർ ദ ഫക്ക് ഈസ് ജാക്ക്മാ? ഇത്രയും വലിയൊരു മനുഷ്യൻ എവിടെ പോയി?
ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണൽ ആയിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി @razeen_razeen ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.